ഇടവകയിൽ സേവനം ചെയ്യുന്ന വൈദികർക്ക് ശമ്പളം കിട്ടുന്നതായിട്ട് ഒരു അറിവുണ്ട് എൻ്റെ ഒരു അറിവ് മാത്രമാണ് അത് വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ സഭയുടെ കീഴിൽ ഉള്ള നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ സിസ്റ്റേഴ്സിന് ശമ്പളം കിട്ടാറുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ യൂസിന് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ അല്ലാത്ത ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സന്യാസ സഭയിലെ വൈദികരും അവർക്കെല്ലാം ഒരേ നിയമമാണ് അവർക്ക് വ്യക്തിപരമായി വരുമാനങ്ങളില്ല അത് അതേസമയം അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അവർക്കൊരു രോഗം വന്നാൽ ചികിത്സിക്കുന്നത് അവരുടെ ഭക്ഷണ കാര്യങ്ങൾ അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ അവരുടെ താമസ സൗകര്യങ്ങൾ എല്ലാം ആ സന്യാസ സഭ നോക്കി നടത്തുന്നു അതേസമയം അവരെന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതാർക്കുള്ളതാണ് അത് ആ സന്യാസ സഭയ്ക്കുള്ളതാണ് താൻ ഇതാണ് അവരുടെ ജീവിതശൈലി ഇടവകപ്പെട്ടക്കാർക്ക് ടവക അവരെ നോക്കി നടത്തിയാൽ എടവക പകരം ചെയ്തിരിക്കുന്നത് ഒരു നിശ്ചിത തുക അച്ഛൻ്റെ ഉപജീവനത്തിന് വേണ്ടി കൊടുക്കും കേരളത്തിലെ വിവിധ രൂപതകളുടെ ശരാശരി എടുത്താൽ ഒരു എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് ഒരച്ഛന് ശമ്പളം എന്ന നിലയിലല്ല അലവൻസ് ഉപജീവന മാർഗം എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഒരു പതിനായിരം രൂപയും കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഉപജീവനം നടത്താൻ മേലെന്നല്ല ഞാൻ പറഞ്ഞു അത് എന്തുമാത്രേ അതിനകത്ത് ലക്ഷുറിയും ആഡംബരവും ഒക്കെ ആകാം എന്ന് നിങ്ങൾ ക്ഹഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ പെട്ടെന്ന് അച്ഛന്മാരെ അങ്ങ് ബ്രാൻഡ് ചെയ്ത് അവര് ബൂർഷുവാകളാണ് അവര് ആഡംബരക്കാരാണ് അവരെല്ലാവരും ഇതാ ബെൻസ് കാറയിൽ നടക്കുന്നു എന്നൊക്കെ നമുക്ക് അങ്ങ് ബ്രാൻഡ് ചെയ്ത് പറയുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ചില പ്രത്യേക ശാസ്ത്രക്കാരുണ്ട് അവർ പറയുന്ന നമുക്ക് മനസ്സിലാകും പക്ഷെ നമ്മുടെ വിശ്വാസികൾ അത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളിലും പ്രബോധനങ്ങളിലും വീഴരുത് ദയവ് ചെയ്ത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ വികാരിച്ചൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ആ മനുഷ്യൻ്റെ കൂടെ ഒരു ദിവസം പോയി താമസിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ എല്ലാ പരാതിയും ആരോപണവും അതോടെ അവസാനിക്കും ഞാൻ തന്നെ ഈ അടുത്ത കാലത്ത് എം ടെക് കഴിഞ്ഞ് നിങ്ങളെ നല്ല മിടുക്കന്മാരായ ഒരു ചെറുപ്പക്കാരൻ അവൻ സെമിനാരി ചേരണമെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് ഞാൻ അവന് നല്ല കാര്യം എം ടെക്കുകാരൻ സെമിനാരി ചേരുന്ന ഗുണകരമല്ല സഭയ്ക്ക് നല്ലതാണ് നീ പോരാൻ പറഞ്ഞു ഉടനെ അവൻ എന്നോട് ചോദിച്ചു ഈ അച്ഛനായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ട് ഞാനിപ്പോ പറയാം എല്ലാ ബുദ്ധിമുട്ടും എനിക്കിപ്പോ പറയത്തില്ല ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ വ്യത്യസ്തമാണ് ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയാം നീ ഒരു ഒരിടവട്ടക്കാരനായി ജീവിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും അവൻ ചോദിച്ചു ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്കോ ആ എന്നാ പിതാവേ ഞാൻ ഇങ്ങോട്ടില്ല ഞാൻ പോയേക്കു കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം എൻ്റെ കല്യാണമായിരുന്നു എനിക്ക് കുറി കുറിയയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് പൗരോഹിത്യത്തിൻ്റെ എല്ലാ സഹനങ്ങളെ കുറിച്ചല്ല ഒരു വശം ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ അവൻ ഓടി രക്ഷപ്പെട്ടു അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പൗരോഹിത്യത്തെയോ പുരോഹിതൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളെയോ മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയാതെ പോകും നിങ്ങൾ യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അജപാലകരായ വൈദികരെ കൂടുതൽ തുറവിയോടെ സമീപിക്കുക അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരോടൊത്തായിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും യുവജനങ്ങൾ വൈദികരെ ഇഷ്ടപ്പെടും അവർ വിമർശനങ്ങൾ ഒഴിവാക്കും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏറ്റവും വിമർശകരായി നടന്ന ഇടവകയിലെ യുവജനങ്ങൾ അവരെ നമ്മുടെ ഒപ്പം നിർത്തുകയും നമ്മളുടെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്ത് കഴിയുമ്പോൾ സാവകാശം അവന് നമ്മളോടുള്ളത് വിമർശനമല്ല അങ്ങേയറ്റത്തെ ഒരു സഹാനുഭൂതി ഈ പിള്ളേർ കാണിച്ചിട്ടുണ്ട് അത് ഞാൻ അഭിനയിച്ച് മേടിച്ചതൊന്നുമല്ല അവരെ കൂടെ സ്വതന്ത്രമായി ജീവിച്ച് അവർക്കുണ്ടായ സ്വാഭാവിക വികാരം തന്നെ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളതും പ്രേക്ഷകരോടും പറയാനുള്ളത് ഈ ധൂർത്ത് ആഡംബരം തുടങ്ങിയ സ്റ്റീരിയോടൈപ്പ് പദപ്രയോഗങ്ങൾ ചില പ്രത്യേക ശാസ്ത്രക്കാർ സൗജന്യമായി വാരിയെറിഞ്ഞ പദങ്ങളാണ് ആ പദങ്ങൾ നിങ്ങളുടെ വൈദികർക്കെതിരെ എടുത്തുപയോഗിക്കുന്നതിന് മുമ്പ് ദേവി ഏത് അവരുടെ ജീവിതത്തെ ഒന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ സമ്മതിക്കുന്നു അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒറ്റപ്പെട്ട വിഷയങ്ങളോ വൈദികർ ധൂർത്തും ആഡംബരവും കാണിക്കുന്നതോ ആയ സാഹചര്യങ്ങളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ സഭയിലെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വൈദികരും ഈ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ജീവിക്കുന്നവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു പള്ളിയിൽ ചെന്നു ഉച്ച ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ് അച്ഛൻ ഉച്ച ഭക്ഷണം കഴിച്ചോ ഉണ്ടെങ്കിൽ പുള്ളിയുടെ കൂടെ കഴിച്ചേക്കാന്ന് വിചാരിച്ച ഒരു ദുരുദ്ദേശത്തിലാണ് ഞാൻ കയറി ചെന്ന് പക്ഷേ പുള്ളി പറഞ്ഞു ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാറില്ല അതെന്നാ നീ കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതെല്ലാം പാടാണ് രാവിലെ ജോലികളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തിന്നും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി തിന്നും അതായത് പത്ത് പതിനൊന്ന് മണിയാവും പിന്നെ ഉച്ചഭക്ഷണം വെക്കും പിന്നെ വൈകിട്ടൊരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കും അങ്ങനെയൊക്കെ ജീവിക്കുന്ന വൈദികരോടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഭൂഷ്വാകളാണ് ദൂർത്താണ് ആഡംബരമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു പള്ളിമേടയിൽ ഒരു അച്ഛൻ്റെ കൂടെ ദേവി ഒരു ദിവസം പോയി താമസിക്കൂ എന്നിട്ട് വിലയിരുത്തും